വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ പ്രിയങ്കാഗാന്ധിയെ സ്വാഗതം ചെയ്തുള്ള കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ. മുക്ക നഗരസഭയിലെ ആലിന്തറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലിന്തറ ടൗൺ കമ്മിറ്റി പ്രിയങ്കാഗാന്ധിയെ സ്വാഗതം ചെയ്ത് 26 അടി ഉയരമുള്ള കട്ടൗട്ട് സ്ഥാപിച്ചത്. മുക്ക നഗരസഭയിലെ ആലിന്തറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലിന്തറ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയങ്കാഗാന്ധിയെ സ്വാഗതം ചെയ്ത് 26 അടി ഉയരമുള്ള കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിന് പുറമെ റായ്ബറേലിയിൽ നിന്ന് വിജയിച്ച രാഹുൽ വയനാട് മണ്ഡലത്തിലെ ലോക്സഭാംഗത്വം രാജിവെക്കുമെന്ന പ്രഖ്യാപനം വരികയും വയനാട് പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധി മത്സരിക്കുമെന്ന് AICC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രിയങ്കാഗാന്ധിക്ക് വയനാട്ടിലേക്ക് സ്വാഗതമെന്ന തലക്കെട്ടിൽ കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചത്. 15 യൂത്ത് ലീഗ് പ്രവർത്തകർ 4 ദിവസമെടുത്ത് 15,000 രൂപ ചെലവഴിച്ചാണ് കട്ടൗട്ട് സ്ഥാപിച്ചത്. ഇതിനായി പണം മുടക്കിയതും യൂത്ത് ലീഗ് പ്രവർത്തകർ തന്നെയാണ്. വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിക്ക് ഈ വണ്ണക്കോട് ആലിന്തര പ്രദേശത്ത് നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നൽകാൻ പര്യാപ്തമായ ഒരു പ്രദേശമാണ് ഈ ആലിന്തറ വണ്ണക്കോട് പ്രദേശം. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ 2 സ്ഥലത്ത് മത്സരിക്കേണ്ട ഭാഗമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മാറി പകരമായി പ്രിയങ്കാഗാന്ധി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെയുള്ളത്. അതിൻ്റെ ഭാഗമായി ആലിന്തറ അങ്ങാടിയിലെ UDFൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ 26 അടി ഹൈറ്റുള്ള ഒരു കൂറ്റൻ ഫ്ലെക്സ് കട്ടൗട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും തീർച്ചയായും അടുത്തതായി മത്സരിക്കാൻ വരുന്ന പ്രിയങ്കാഗാന്ധിക്ക് പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രദേശത്തുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കട്ടൗട്ട് സ്ഥാപിക്കുന്നതിന് യൂത്ത് ലീഗ് മുക്കം നഗരസഭാ പ്രസിഡന്റ് ഷെരീഫ് പെണ്ണക്കോട്, ഓമശ്ശേരി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സഹദ് കൈവേലിമുക്ക്, തിരുവമ്പാടി മണ്ഡലം MSF കൺവീനർ P ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.